എനിക്കൊരു ഭാഗ്യമുണ്ടായി. ഈ ടോപ്പ് മൈൻഡ് ക്രാഫ്റ്റ് മലയാളം യൂട്യൂബേഴ്സ് മാത്രം കളിക്കുന്ന സെർവറിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻവിറ്റേഷൻ കിട്ടി. സത്യം പറയാലോ, ഭയങ്കര ഓക്കേർഡ് ആയതൊന്ന്. ഏതെങ്കിലും മൂലയിൽ ചെറുതായിട്ടൊന്ന് മാറിയിരിക്കാം. ഞാനാണ് ലേറ്റായിട്ട് കയറി. എല്ലാവരും ഉണ്ടല്ലോ ഈ സെർവറിൽ. ഞായാഴ്ച ഞാനാണ് ആദ്യം കയറിയത്. എല്ലാവരും ഈ സെർവറിൽ ഓൾറെഡി ഉണ്ട്. എനിക്ക് പകുതി ആൾക്കാരെ അറിഞ്ഞുകൂടെ ചെറുതായിട്ട്. ദേ സ്റ്റീവ് ബോയ് നോയൽ ബ്രോ, ഞാൻ പോയിട്ട് എൻ്റെ ഫാൻ ബോയ്സും കാണിക്കട്ടെ. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. സ്പീഡ് ക്ലിക്ക് ചെയ്യുന്ന അനുസരിച്ച് പുള്ളിയുടെ ഹെഡ്സെറ്റിൽ ഇങ്ങനെ അടിച്ച് പോകുന്ന സൗണ്ട് ആയിരിക്കും. ടക 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 എന്ന്. അപ്പോൾ പുള്ളി മൈൻഡ് ചെയ്യും. പുള്ളി മൈൻഡ് ചെയ്യും. ഏ പുള്ളി മൈൻഡ് ചെയ്തേ. പുള്ളിക്ക് എന്നാ അറിയാം ഭാഗ്യം. ഏ ഇനി ആരൊക്കെ ഉണ്ട്? ദേ ഗെയിം ഓർ ബോയ്, ഞാൻ പുള്ളിയുടെ വെച്ചൊരു വീഡിയോ ചെയ്തിട്ടുള്ള പണ്ട്. നിങ്ങൾക്ക് ഓ ജി ഫാൻസ് ഇതാണെങ്കിൽ അറിയാതിരിക്കും. ഓ ജി ഫാൻസ്, ക്യുഫി ഫാൻസ് അല്ലെങ്കിൽ അറിയില്ലായിരിക്കും. പുള്ളി എന്നെ ക്യുഫിൻ്റെ പണ്ട് വിളിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ലിറ്ററലി ഫാൻ ബോയ് ആണ്. ഞാൻ ഈ സെർവറിൽ കയറിയിട്ട് സുധി പ്രോ, സുധി പ്രോ പുള്ളി എൻ്റെ ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ പുള്ളിക്ക് ചെറുതായിട്ട് എന്ന് അറിയാതിരിക്കും. ചെറുതായിട്ട് ദേ എഫ് ടി ടി. ഓ വൺ ആൻഡ് ഉള്ളി എഫ് ടി ടി. എഫ് ടി ടിക്ക് മൈൻഡ് ഇല്ല. എഫ് ടി ടിക്ക് ജാടയാ. പോണണ്ട ജാട. ഞാൻ ചുമ്മാ അറിയാം. എഫ് ടി ടിക്ക് മൈൻഡ് ഉണ്ട്. ഞാനിപ്പോൾ ഫേമസ് ആയ പോലെ ഒരു ഫീൽ. എന്താണെന്ന് അറിയില്ല. എഫ് ടി ടിക്ക് എന്താ അറിയാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഫേമസ് ആയ ഫീൽ. ഉഫ്. ഞാൻ കണ്ണടച്ച് തുറക്കും മുമ്പേ എല്ലാവരും ഈ ഐലൻഡിൽ നിന്ന് വിട്ട് സ്വന്തം ബേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. 5 മിനിറ്റിനുള്ളിൽ ഇവിടെ ആരും കാണുന്നില്ല മെയിൻ ഐലൻഡിലെ. ഞാനിങ്ങനെ വായും പിടിച്ച് നോക്കിക്കൊണ്ടിരിക്കുക എന്തെയാണോന്ന് അറിയാണ്ട്. ഇതായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഇതൊരു പുതിയ തുടക്കമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇതിഹാസയിൽ ഞാൻ കയറിയപ്പോൾ ഏകദേശം ഇതുപോലെയാണ്. എന്താ ഇതിഹാസ ഓർമ്മകളൊക്കെ ഒന്ന് പൊടിയെട്ട് ചെയ്താണ്. എനിക്ക് അറിഞ്ഞൂടെ വഴി അറിഞ്ഞൂടെ ബോട്ടം എടുക്കുക. ബോട്ട് അങ്ങനെ ഞാൻ എൻ്റെ യാത്ര തുടങ്ങാൻ പോവാണ്. ഒരു ബോട്ട് എടുത്ത് ഞാനും യാത്രയായി. ഞാൻ അവിടുന്ന് നല്ല ദൂരം ഇങ്ങനെ ട്രാവൽ ചെയ്തു. പോണ വഴിയിൽ ഞാൻ ഒരു കുതിരക്കുട്ടനെ കണ്ടു. ഫ്രണ്ട്സ് ഒന്നും കിട്ടാതെ കൊണ്ട് ഞാൻ ആ കുതിരക്കുട്ടനെ എടുത്തു എൻ്റെ കൂടെ. ആദ്യമായിട്ട് കണ്ട കുതിരയല്ലേ, ഞാൻ അവനെ എടുത്തു. ഞാൻ എൻ്റെ യാത്ര തുടങ്ങുകയാണ്. എനിക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല. ഞാൻ ഇങ്ങനെ ചുമ്മാ ചുറ്റി കറങ്ങിക്കൊണ്ട് പോവാണ്. ഇതെനിക്ക് തലവേദനയാവും ഈ കുതിര. ഇതിങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും, അങ്ങോട്ട് വിളിച്ചാൽ ഇങ്ങോട്ട് വരും. ഏത് നേരത്താണോ എന്ന് ഞാൻ ഈ കുതിരേനെ എടുത്ത് തലയിൽ വയ്ക്കാൻ തോന്നിയത്. അങ്ങനെ ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു 2-3 പേരെ കാണുകയാണ്. നേരത്തെ കണ്ട 2-3 പേരെ. ഇവിടെ നിന്നാണ് എൻ്റെ ജേണി ആക്ച്വലി സ്റ്റാർട്ട് ആവുന്നത്. പിന്നെ നമ്മൾ റോഡ് ടു 10K ആണ്. സോ സബ്സ്ക്രൈബ് ആൻഡ് എൻജോയ് ദിസ് വീഡിയോ. എൻ്റെ പ്രൈവറ്റ് റൈറ്റ് ഫാം ഇവിടെ ഉണ്ടാവും. സീഡ് ഉണ്ടായിട്ട് പോലും ഞാൻ തപ്പിയെടുത്തില്ല. എനിക്ക് അത്ര ഉണ്ടാക്കണ്ടായിരുന്നു. ഇനി എന്തായാലും കണ്ട സ്ഥിതിക്ക് ഇനി ഉണ്ടാക്കാണ്ടിരുന്ന മലം പോവും. അതായതാണ് അൾട്രോണാ സുധിയാ ഇതാണ് മോൻ എഫേറ്റ്. ഹലോ, അതെ അവിടെ ഒരു ഔട്ട് പോസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആദ്യം കണ്ടുപിടിച്ചേ. ഓ 2 ബെഡോ. രാജാവിന്റെ ക്രൗൺ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നീ രാജാവ് ആവുന്നാണോ നിന്റെ വിചാരം? അതെ. എത്തിക്കാനാ അപ്ഗ്രേഡാ. അവൻ ഇപ്പോഴാണ് സ്റ്റോൺ ടൂൾ ഉണ്ടാക്കിയത്. ഞാനല്ലോ സുധിയാണ് എടുത്ത്. ഞാനല്ലോ സുധിയാണ്. ഞാനല്ലോ സുധിയാണ്. ഞാൻ
വലുതാക്കിണ്ടാക്കണേ ഞാൻ മുൻകൂട്ടി കണ്ടതന്നെ ഫ്ലിന്റിന്റെ ഒന്നും ആവശ്യമില്ല എന്തെങ്കിലും ഫയർ ചാർജ് ഉണ്ടോ എല്ലാം കഴിഞ്ഞപ്പോ അവൻ പറയാ ഫയർ ചാർജ് ഉണ്ടെന്ന് മാങ്ങാടി ഞാൻ പ്രൊട്ടക്ട് ചെയ്യും നീ ലാവിട്ട് എന്നെ കൊല്ലൂടാ ഭാഗ്യം അല്ല ഇപ്പൊ നിങ്ങളുടെ ഓഡിയോ തുടങ്ങിയിൽ എത്ര ഉണ്ട് എന്തെങ്കിലും രണ്ടെണ്ണം ഉണ്ട് ഈ ബ്രെഡിനൊന്നും പഴയ കല്ലുപ്പച്ച തുള്ളിപ്പോ ഫോണോ താങ്ക്സ് ഫോർ ദി ബിൽഡ് ചെയ്ത് വാട്ടാ മോളിലേക്ക് ഞാൻ ലാവിടുന്നുണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഞാൻ ലാവിച്ചാവോ ഏതാ ഈ താഴെയാണോ നമ്മള് വന്നാ സ്ഥലമാണല്ലേ ഓ അതെ ഹട്ട് അല്ല ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ പോയി ഞാനല്ല സുധിയാണ് എന്തോരം പൊട്ടട്ടോ അത് ഈ കുഫിമാനാ ഞാൻ പറഞ്ഞ പിച്ചതെല്ലാം അങ്ങ് നട്ടോളെ ഒരു ബ്രൗസർ പുറകിലും ഓണാക്കി വെച്ചിട്ട് സ്ലാഷ് എടാ പൊട്ട ചെറുക്കരെല്ലാം അടിച്ചോണ്ട് പോവാ അത് ലെഫ്റ്റ് റൈറ്റ്
എന്നെ കൊല്ലല്ലേ പ്രതാകനെ, ഞാനൊരു താടിക്കാരനാണ്. ഒരാളെ കൊല്ലണ പൊട്ടി, രണ്ടുപേരും ഒരുമിച്ച് കയറുന്നു. നിങ്ങൾ ചത്ത കഴിഞ്ഞ അവിടെ ചത്തെന്ന് പറയണം കേട്ടോ, എനിക്ക് ലൂട്ട് എടുക്കാനുള്ള. ഞങ്ങളെ അടിച്ചു കഴിഞ്ഞാൽ ലാൻഡ് ചെയ്യാൻ പോലും പറ്റത്തില്ല. ഹലോ, നെക്സ്റ്റ് അറ്റംപ്റ്റ്. ആരോ വീണിട്ടുണ്ട്, അടുത്ത ആളൊക്കെ ഇടി, അടുത്ത ആളെ ലൂട്ട് കിട്ടി. അതെന്തേലുണ്ട്, ഇവൻ വന്ന് കിടക്കണില്ലടാ. ആ വന്നു വന്നു അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ബാക്കിയുള്ള റെക്കോർഡിങ്സ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ബാക്കിയുള്ളത് എനിക്ക് നിങ്ങൾ കയറുന്ന ഓപ്ഷൻ്റെ സുധീൻ്റെ അൾട്രോണിൻ്റെ വീഡിയോയിൽ ചിലപ്പോൾ കാണുന്നതായിരിക്കും. ലാസ്റ്റ് എൻ ഫൈറ്റ് എനിക്ക് എന്തായാലും ഫ്രീ എന്ത് കിട്ടിയിട്ടില്ല. നെക്സ്റ്റ് ജനറേഷൻ അച്ചീവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, വേറെ ഒന്നും കിട്ടിയിട്ടില്ല. സോ സീ ഗൈസ് ഇൻ ദി നെക്സ്റ്റ് വൺ. ബൈ ബൈ.